നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന കോട്ടയത്തെ മണ്ഡലങ്ങളിൽ ഫലം എന്താകുമെന്നറിയാൻ കാത്തിരിപ്പിലാണ് മുന്നണികൾ. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ അവകാശവാദങ്ങൾ നിരവധിയാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണ് NDA പ്രതീക്ഷ. ജോസ് കെ മാണിയുടെ വരവ് മൂലം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. സിറ്റിംഗ് സീറ്റുകളായ വൈക്കം, ഏറ്റുമാനൂർ എന്നിവയ്ക്ക് പുറമെ ജില്ലയിലാകെ തരംഗമുണ്ടാക്കാനാകുമെന്ന് LDF കരുതുന്നു. ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തപ്പെടുമെന്നും CPI വേവുകളും നമ്മൾ കാത്തിരുന്നു, ആറുവോളം കൂടെ കാത്തിരിക്കുക. എങ്ങനെ കാത്തിരുന്നാലും കോട്ടയം ജില്ല ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു സംശയമില്ല, അത് യാഥാർത്ഥ്യമായിരിക്കും. എന്നാൽ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം വോട്ടുകളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് UDFന്റെ വിലയിരുത്തൽ. ജില്ലയിലെ അപ്രമാദിത്വം നിലനിർത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇക്കുറി ഇടത് സിറ്റിംഗ് സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനാകുമെന്ന് അവകാശവാദം. UDFന്റെ കാൽക്കുലേഷൻ പൂർണ്ണമായി ശരി എന്നുള്ള ഒരു റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പല ഘട്ടങ്ങളിലായി പുറത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു പരിപൂർണ സംതൃപ്തിയോടുകൂടിയും അതോടൊപ്പം തന്നെ നല്ല പ്രതീക്ഷയോടുകൂടിയും നിൽക്കുകയാണ്. അതിനനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ക്രൈസ്തവ പിന്തുണ തിരികെ പിടിക്കാനായി എന്ന പ്രതീക്ഷയിലാണ് UDF. ജില്ലയിലെ ഏക എ ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിലാണ് NDA കണ്ണ്. മണ്ഡലത്തിൽ അൽഫോൺസ് കണ്ണന്താനം വിജയിക്കുമെന്ന് BJP. പൂഞ്ഞാറിൽ സിറ്റിംഗ് MLA PC ജോർജും കണക്കുകൾ നിരത്തി വിജയമുറപ്പെന്ന് അവകാശപ്പെടുന്നു. തീപാർന്ന പോരാട്ടം നടന്ന പാലായിലെ ഫലം എന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 24 കോട്ടയം.